അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നേരത്തെ നമ്മൾ ടോർഷൻ്റെ ചെറിയൊരു എന്താണ് അറേഞ്ച്, അതായത് കുറച്ച് ഐഡിയാസ് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കുമ്പോഴത്തേക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ഹോളോ സർക്കുലർ ഷാഫ്റ്റ് ഓഫ് 20 mm തിക്നെസ്, സോറി 20 mm തിക്ക്. അപ്പോൾ ഹോളോ ഷാഫ്റ്റാണ്. അപ്പോൾ ഹോളോ ഷാഫ്റ്റിൽ 20 mm തിക്ക് എന്ന് പറഞ്ഞാൽ ആലോചിച്ചോളണം, നമ്മുടെ ഇൻസൈഡ് റേഡിയസും ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഇൻസൈഡ് ഡയമീറ്ററും ഔട്ട്സൈഡ് ഡയമീറ്ററും ഇടയ്ക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്, 20 mm എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻസൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് ഇതായിരിക്കും, നമ്മുടെ ഇൻസൈഡ് ഡയമീറ്റർ DI എന്ന് പറയുന്നത്. ഔട്ട്സൈഡ് ഡയമീറ്റർ എന്ന് പറയുന്നത് പുറത്ത് നിൽക്കും, അത് DO. ഇതായിരിക്കും നമ്മുടെ ഔട്ട്സൈഡ് ഡയമീറ്റർ. അപ്പോൾ ക്രോസ് സെക്ഷൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ തിക്നെസ് T എന്ന് പറയുന്ന T=, എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്, 20 mm എന്നാണ് പറഞ്ഞേക്കുന്നത്. ട്രാൻസ്മിറ്റ്സ് പവർ, അപ്പോൾ കിലോ വാട്ടിലാണ് പറഞ്ഞേക്കുന്നത്. പവർ =, എത്രയാണ്, 300 kW. അപ്പോൾ കിലോ വാട്ടിനെ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ 10^3 watts × 10^3 watts എന്ന് പറഞ്ഞു എഴുതി. നെക്സ്റ്റ് അടുത്ത് പറഞ്ഞേക്കുന്നത് അറ്റ് 200 RPM, ദാറ്റ് ഈസ് N എന്ന് പറയുന്നത് 200 RPM. നമുക്ക് പവറിൻ്റെ ഇക്വേഷനിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആകെ പഠിച്ച ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ടോർഷണൽ ഇക്വേഷൻ പറഞ്ഞു, പിന്നെ ടോർക്ക് ട്രാൻസ്മിറ്ററിൻ്റെ ഇക്വേഷൻ പറഞ്ഞു, പിന്നെ പവറിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുക, അത്രയേ ഉള്ളൂ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൻസർ ആയിക്കോളും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിൻ ദ എക്സ്റ്റേണൽ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഇഫ് ഷിയർ സ്ട്രെയിൻ ഡ്യൂ ടു ദ ടോർഷൻ നോട്ട് ടു എക്സീഡ് 0.00086. അപ്പോൾ ഇപ്പോൾ നേരത്തെ നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്ത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫൈ ഇട്ടിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെയിൻ =0.0086 എന്ന് പറഞ്ഞിട്ടുണ്ട്. ടേക്ക് മോഡുലസ് ഓഫ് ഫ്രിജിഡ്, അപ്പോൾ DO ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ ഔട്ടർ ഡയമീറ്റർ. ദ മോഡുലസ് ഓഫ് ഫ്രിജിഡിറ്റി ദാറ്റ് ഈസ് C=0.8 × 10^5 Nm². അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ടോർക്കിൻ്റെ ഇക്വേഷനും നമുക്ക് എന്ത് ഡയമീറ്ററിൻ്റെ ഒരു റിലേഷൻ വേണം. അപ്പോൾ ഡയമീറ്ററിൻ്റെ റിലേഷനുള്ള ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പവർ തന്നിട്ടുണ്ട്. അപ്പോൾ പവറിൻ്റെ ഇക്വേഷൻ എന്താ, പവർ =(ωmega). ഒമേഗ എന്ന് പറഞ്ഞാൽ 2π n/60 അല്ലേ. അപ്പോൾ T × 2π n/60. ഇപ്പോൾ n തന്നിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് പിന്നെ എന്ത് വേണം, ടോർക്ക് വേണ്ടേ. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടെ 200 RPM എന്നുണ്ട്. അപ്പോൾ പവർ എന്ന് പറയുന്ന ഇക്വേഷൻ P=T×2π n/60 എന്ന് പറയുന്ന ഇക്വേഷനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, കാര്യം പവർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 2π n/60 എന്ന് നമ്മൾ സിമ്പിളി പറയും. അപ്പോൾ ഈ T എന്ന് പറയുന്ന സാധനത്തിൽ ടോർക്ക് ഉണ്ടാവില്ലടേ. ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ, T=, ഒരു ഹോളോ ഷാഫ്റ്റ് ആകുമ്പോഴത്തേക്ക് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്, π/16 × τ×D(OUT⁴ − D(IN⁴) എന്താണ്, D(OUT⁴). അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ സാധനത്തിൽ, ഈ ഒരു സംഭവത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഈ ടോർക്കിൻ്റെ ഇക്വേഷൻ. ഇവിടെ നിന്ന് നമുക്ക് പവർ തന്നിട്ടുണ്ട്, വി ക്യാൻ ഫൈൻഡ് എന്താണ് ടോർക്ക്. ആ ടോർക്ക് എടുത്ത് ഇവിടെ ഇട്ട് കൊടുത്താൽ വി വിൽ ഗെറ്റ് an equation in DO and DI, അതായത് ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഇക്വേഷൻ കിട്ടും. അപ്പം ഇവിടെ നമുക്ക് T കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, P × 60 / 2π × n ചെയ്താൽ മതി. P ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, P=3 × 300 × 10^3 എന്ന് തന്നിട്ടുണ്ട്, × 60 / 2π × n. വാട്ട് ഈസ് n എന്ന് പറയുന്നത് 200 ആണ്. ബട്ട് ആ ടോർക്കിൻ്റെ വാല്യൂ which is equal to 1, 4, 3, 2, 3, 9, 0, 0 എന്ന് ന്യൂട്ടൺ മീറ്റർ എന്ന് മില്ലിമീറ്ററാണോ നമുക്ക് 60 n/rpm. പി അപ്പോൾ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടി നമുക്ക് ജൂളിൽ, അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് അവിടെ പവർ ടോർക്ക് കിട്ടി. ഇനി ഈ ടോർക്ക് കിട്ടിയെങ്കിൽ ഈ ടോർക്ക് എടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഈ ടോർക്ക് കിട്ടുമ്പോഴത്തേക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ടും ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ, ടോർക്ക് എടുത്ത് ഇവിടെ കൊടുത്താൽ ഈ ഒരു ഇക്വേഷനിൽ DO യും DI യും എന്താണ്, അൺനോൺസ് ആണ്. പക്ഷേ നമുക്ക് ഈ രണ്ട് അൺനോൺസ് മാറ്റി DI യിലും DO യിലും ഉള്ള അൺനോൺസ് മാറ്റിയിട്ട് എല്ലാം എന്തിലേക്ക് കൊണ്ടുവരണം, നമുക്ക് DO യിലേക്ക് അല്ലെങ്കിൽ DI യിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് വേണ്ടിയാണ് ഇവിടെ തിക്നെസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തീരുവാണ്. വി ക്യാൻ ഫൈൻഡ് DI, കാര്യം DO എന്താണ്, ഈ DI യും കൂടെ DO ടേംസിൽ കൊണ്ടുവരാൻ പറ്റും. ഒന്ന് നോക്കിയേ, ഈ ഇന്നർ ഡയമീറ്ററും ഔട്ടർ ഡയമീറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഈ ഔട്ടർ ഡയമീറ്ററും ഇന്നർ ഡയമീറ്ററിനും ഇടയ്ക്കുള്ള ലെങ്ത് എത്ര, 20 ആണ്. അതായത് ഈ ഒരു തിക്നെസ് 20 ആണ്. അപ്പോൾ ഇവിടുത്തെ തിക്നെസ്സും 20 ആയിരിക്കത്തില്ലേ.
അപ്പം മൊത്തം ഇവിടെയും 20 ഇവിടെയും 20. അപ്പോൾ ഡി ഐ എന്ന് പറയുന്ന സാധനത്തിൻ്റെ കൂടെ 20 എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് മില്ലിമീറ്റർ. അപ്പോൾ 20 മില്ലിമീറ്ററും 20 മില്ലിമീറ്ററും ആഡ് ചെയ്താൽ, ഞാനത് മീറ്ററിൽ ചെയ്യുന്നുണ്ട് ചുമ്മാ കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, മീറ്ററിൽ തന്നെയാണ് ചെയ്യുന്നത്, കാര്യം ന്യൂട്ടൺ മീറ്ററിൽ നമുക്ക് ടോർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡി ഐയുടെ കൂടെ ഇവിടെ പോയിന്റ്, അപ്പോൾ മില്ലിമീറ്ററിനെ മീറ്റർ ആക്കാൻ 10^-3 കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ടായി. അപ്പോൾ 20+20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 40 മില്ലിമീറ്റർ. അതിന് മീറ്റർ ആക്കാൻ 10^-3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതായിരിക്കും എന്തിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡി ഔട്ടറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡി ഇന്നറിന് ഈ ഒരു ഇക്വേഷൻ ഫുള്ളിൽ എന്തിൽ വരണം? ഡി ഇന്നറിൽ വരണം. അപ്പോൾ ഡി ഇന്നർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഡി ഇന്നറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി ഔട്ടർ മൈനസ് 40 × 10^-3 എന്ന് എനിക്ക് എഴുതിക്കൂടെ? അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോർക്കിൻ്റെ വാല്യൂ 143,239,000, വിച്ച് ഇസ് ഈക്വൽ ടു, ഈ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്, ടി പൈ ബൈ 16 × ടോ എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ്. എനിക്ക് ഷിയർ സ്ട്രെസ് എത്രയെന്ന് അറിഞ്ഞുകൂടാ, അതും അൺനോണാണ്, അത് ഞാൻ കണ്ടുപിടിക്കേണ്ടി വരും. ഡി ഒ റേസ് ടു 4, ഡി ഒ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ അതേപടി ഇട്ടു, മൈനസ് ഡി ഐ റേസ് ടു 4. ഡി ഐ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ഡി ഒ മൈനസ് എന്താണ്? 40 × 10^-3. നമുക്കിപ്പോൾ ഡി ഐയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ട, ഡി ഐ റേസ് ടു 4 അവിടെ കിടക്കട്ടെ. ഇതിന് എളുപ്പത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇപ്പം അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ഓൾ റേസ് ടു 4 ഇക്വേഷൻ വേണം, എന്നിട്ട് അത് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾ റേസ് ടു 4 ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ സോൾവ് ചെയ്യാനുള്ള ഒത്തിപ്പാടാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിൽ നമുക്കത് ചെയ്യാം, പക്ഷേ എന്നാലും എന്നാ പോട്ടെ, ഇതങ്ങനെ ചെയ്യാം, ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നല്ലത്. ഡി ഐ റിസൾട്ട് നമ്മൾ എന്ത് കൊടുത്ത്? ഡി ഓർ മൈനസ് എന്താണ്? 40 × 10^-3 ദ ഹോൾ റേസ് ടു 4 എന്ന് കൊടുത്തേ. അപ്പോൾ അത് 3 ആയി, ഡിവൈഡ് ബൈ ഡി ഒ റേസ് ടു 4. പ്രശ്നമുണ്ടോ? ഇനി ടോ, ഈ ടോ എന്ന് പറയുന്നതിന് എന്ത് വേരിയേഷൻ? ഞാൻ ഇവിടോട്ട് എഴുതാൻ പോവാം ഞാൻ, എന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു പോവാം. ടോക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, ടോക്ക് വേണ്ടിയിട്ടാണ് സി തന്നിരിക്കുന്നത്. സി തന്നിട്ടുണ്ട്, ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ട്, സ്ട്രെയിൻ തന്നിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ അല്ലേ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു എന്താണ്? ഷിയർ സ്ട്രെസ് ടോ ബൈ 5 അല്ലേ. അവിടെ നിന്ന് ടോ കണ്ടുപിടിക്കാൻ സീനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്നത് 0.8 × 10^5 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. ഈ പെർ മില്ലിമീറ്റർ സ്ക്വയറിൻ്റെ മീറ്റർ സ്ക്വയർ ആക്കാൻ 10^-6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതങ്ങ് മുകളിൽ എഴുതുവാണെങ്കിൽ മൾട്ടിപ്ലൈഡ് വിത്ത് 10^6, അത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആക്കാൻ 10^6 കൊണ്ട് ഈ ഒരു സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മീറ്റർ സ്ക്വയറിലേക്ക് വന്നു, ഞാൻ മീറ്ററിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇൻറ്റു ടോ ഇട്ടാൻ സി ഇൻറ്റു എന്ത് ചെയ്യുക? 5 ചെയ്യുക. 5 ഈസ് ഈക്വൾ ടു, അതിന് യൂണിറ്റ് ഇല്ല, അപ്പോൾ 0.0086. ഇതിനൊരു വാല്യൂ കിട്ടും, അത് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കോട്ടെ, ടോയുടെ വാല്യൂ നോക്കട്ടെ, ചിലപ്പോൾ കിട്ടിയില്ല, എഴുതിയിട്ടുണ്ടാവും. ആ ടോയുടെ വാല്യൂ എഴുതിയിട്ടുണ്ട്, 68.8 × 10^6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. ന്യൂമറിക്കൽ എറർസ് സംഭവിക്കാം, പക്ഷേ ഇതാണ് മെത്തേഡ്. അപ്പോൾ 68.8 × 10^6 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയി. ഇനി ഈ ടോ എന്ന് പറയുന്നത് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? അപ്പോൾ എന്തായി? 143,239,000 ഈസ് ഈക്വൾ ടു പൈ ബൈ 16 × ടോയുടെ സ്ഥലത്ത് ഇത് കൊടുത്താൽ എന്ത് കിട്ടും? 68.8 × 10^6 ഡി ഒ റേസ് ടു 4. ഈ സാധനം ഒന്ന് ആലോചിച്ചോളാം, മൈനസ് ബ്രാക്കറ്റിനകത്ത്, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റ് ഇസ് ഈക്വൾ ടു a + b × a - b എന്ന് എഴുതി കൂടെ. അപ്പോൾ ഞാൻ ഇതിനെ എഴുതുന്നത് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാ, ഡി ഇത് a - b ദ ഹോൾ റേസ് ടു 4 ഫോം വരുവാണേ. a - b ദ ഹോൾ റേസ് ടു 4 ഫോമിനെ അല്ലെങ്കിൽ ആ ഇക്വേഷൻ കാണാൻ അടിക്കേണ്ടി വരും. a - b ദ ഹോൾ റേസ് ടു 4 നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇത് ഡി ഐ റേസ് ടു 4 ആയിട്ട് തന്നെ കടന്നോട്ടെ. അവിടെ ഡി ഐ റേസ് ടു 4 അതിനെ ഒന്നുകൂടെ ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡിവൈഡ് ബൈ, ഇവിടെ എന്തുണ്ട്? ഡിനോമിനേറ്ററിൽ ഡി ഒ റേസ് ടു 4 ഉണ്ട്. അപ്പോൾ ഡി ഒ റേസ് ടു 4 മൈനസ് ഡി ഐ റേസ് ടു 4 എന്ന് പറയുന്നതിനെ ഞാൻ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് മാറ്റാൻ പോവാണ്. ഈ ഡി ഒ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാല്ല, അതായത് ഡി ഒ റേസ് ടു 4 മൈനസ് ഡി ഐ റേസ് ടു 4 എന്താണ്? ഡി ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാല്ല. അതായത് ഇത് എയും ഇത് ബി ആയിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കിയേ. a² - b² നമുക്ക് എങ്ങനെ എഴുതാം? a + b × a - b എന്ന് എഴുതി. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഡി ഒ സ്ക്വയർ ആണ്, ബി എന്ന് പറയുന്നത് ഡി ഐ സ്ക്വയർ ആണ്. അപ്പോൾ എന്താണ്? ഡി ഒ സ്ക്വയർ പ്ലസ് ഡി ഐ സ്ക്വയർ ഇൻറ്റു ഈ ഒരു ഫോം ഡി ഒ
മൈനസ് ഡി ഐ. അപ്പോൾ ഈ ഒരു ഫോമിൽ ഡി ഐ ഡി ഒ സ്ക്വയർ മൈനസ് ഡി ഐ സ്ക്വയർ. കൺഫ്യൂഷൻ ആവരുത്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതുന്ന പോലെ ഇവിടെ എ ഡി ഡി ഒ റൈസ് ടു ഫോറിന് നമ്മൾ ഡി ഒ സ്ക്വയർ സ്ക്വയർ എന്നാൽ. അപ്പോൾ ഈ ഒരു സാധനമാണ് എ ആയിട്ട് എടുക്കേണ്ടത്, ഡി ഐ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്നാൽ. അപ്പോൾ ഇതാണ് ബി ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എയുടെ സ്ഥലത്ത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എയുടെ സ്ഥലത്ത് ഡി ഒ സ്ക്വയറും വരും, ബിയുടെ സ്ഥലത്ത് ഡി ഐ സ്ക്വയറും വരും. ആ രീതിയിൽ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ 1 4 3 2 3 9 0 0 വിച്ച് ഇസ് ഈക്വൾ ടു, ഞാൻ രണ്ട് പ്രോബ്ലം ചെയ്യിക്കുന്നുള്ളതുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രോബ്ലംസാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഇത്തിരി ഇത്തിരി സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടാവുക. ഇപ്പം നമ്മൾ പറയുമ്പോൾ അങ്ങേയറ്റത്തുള്ളൊരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് പെട്ടെന്ന് സോൾവ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇത്രയും ഇക്വേഷൻസ് വെച്ചിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് മാത്രമേ എന്തായാലും ക്വസ്റ്റിന് വരത്തുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി ഒ റേസ് ടു ഫോ ഡി ഒ സ്ക്വയർ പ്ലസ് എന്താണ് ഡി ഐ സ്ക്വയർ, കാര്യം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം, അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. ഇൻറ്റു എന്തെന്ന് വരും, ഡി ഒ സ്ക്വയർ മൈനസ് ഡി ഐ സ്ക്വയർ. ഇനി സബ്സ്റ്റിട്യൂഷൻ കൊടുക്കാം, ഡിവൈഡഡ് ബൈ ഡി ഒ റൈസ് ടു ഫോർ. ഇനി സബ്സ്റ്റിട്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സാധനത്തിന് മാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതുവാണ്, കാര്യം ഇനി അവിടെ കിടന്ന് ചവിട്ടി തേച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഡി ഒ സ്ക്വയർ പ്ലസ് ഡി ഐ സ്ക്വയർ, ഡി ഐ ഡി ഐ സ്ക്വയർ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ട്, ഡി ഐ സ്ക്വയർ ഇൻറ്റു എന്താണ് ഡി ഒ സ്ക്വയർ മൈനസ് ഡി ഐ സ്ക്വയർ, ഈ ഒരു ഫോമിലേക്ക് ആയി കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു സാധനത്തിനെ മാത്രം ഞാൻ എന്തു ചെയ്യാണ് ഒന്ന് മാറ്റി എഴുതാൻ പോവാണ്. ഇതിനെ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു, ഡി ഒ സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഇവിടെ റേസ് ടു ഫോർ ഉണ്ടാടി, ഇവിടെ റേസ് ടു ഫോർ ഇല്ലല്ലോ, ഇത് ഇക്വേഷൻ ഇതിപ്പോൾ തെറ്റിപ്പോയതാ, ഡിനോമിനേറ്റർ റേസ് ടു ഫോർ ഇല്ല, ഡി ഒ എ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ റേസ് ടു ഫോർ ഇല്ല, ഇവിടെ റേസ് ടു ഫോർ ഇല്ല, ഡിനോമിനേറ്റർ റേസ് ടു ഫോർ ഇല്ല, അത് ആലോചിച്ചോണം. അപ്പോൾ ഡി ഒ സ്ക്വയർ, അപ്പം ഇവിടെ എന്താണ് ഡിവൈഡ് ബൈ എന്തെന്ന് പറയുന്ന ടേമേ ഉള്ളൂ, ഡി ഒ എന്ന് പറയുന്ന ടേമേ ഉള്ളൂ, അതവിടെ കിടക്കട്ടെ. ഡി ഒ സ്ക്വയർ പ്ലസ് ഡി ഐ സ്ക്വയറിൻ്റെ സ്ഥലത്ത് പ്ലസ് ഡി ഐയുടെ സ്ഥലത്ത് നമുക്ക് എന്ത് എഴുതാം, ഡി ഐ ഇസ് ഈക്വൾ ടു ഡി ഒ മൈനസ് 40, അതായത് 0.04 എന്ന് എഴുതാം, ദ ഹോൾ സ്ക്വയർ. ഇനി അടുത്ത എന്താണ് ഇൻറ്റു, അതാണ്ട് ഇത് ഇത്രയും ബ്രാക്കറ്റിനകത്ത് വന്നു, ഇത് റീസിൻ്റെ സാധനം. ഇനി അടുത്ത ബ്രാക്കറ്റ് ഡി ഒ സ്ക്വയർ ആദ്യം കിടപ്പുണ്ട്, മൈനസ് മൈനസ് ഉള്ളതുകൊണ്ട് വീണ്ടും ബ്രാക്കറ്റ് ഇട്ട് ഡി ഒ ഡി ഐയുടെ സ്ഥലത്ത് ഡി ഒ മൈനസ് എന്താണ് 0.04 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു, അവിടെയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, പിന്നെ ഡി ഒ കൊണ്ട് ഡിവൈഡ് ചെയ്തു, വിച്ച് ഇസ് ഈക്വൾ ടു നമുക്ക് എന്ത് കിട്ടും, ഇത് ഡി ഒ സ്ക്വയർ അതേപടി തന്നെ എഴുതാം, പ്ലസ് ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സോറി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് 0.04 സ്ക്വയർ മൈനസ് 2ab 2 × DO × B 0.04. അപ്പോൾ ഇത്രയായി ഇൻറ്റു എന്താണ് ഇവിടെ ഡി ഒ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വരുമ്പോഴും എന്താണ് മൈനസ് മൈനസ് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടോളാം, അവിടെ മൈനസ് അല്ലായിരുന്നു. അപ്പം എ ഡി ഒ സ്ക്വയർ പ്ലസ് 0.04 സ്ക്വയർ മൈനസ് 2 × DO × 0.04. ഇനി ദ ഹോൾ ഡിവൈഡ് ബൈ എന്ത് കിടപ്പുണ്ട്, ഡി ഒ കിടപ്പുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് തലയിറങ്ങി വീഴരുത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇത്. ഈ ഒരു ഇക്വേഷൻസ് വെച്ച് ചെയ്യാവുന്ന വളരെ സിമ്പിൾ പ്രോബ്ലം ചോദിക്കത്തുള്ളായിരിക്കും. ഡി ഒയും ഡി ഒയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 DO² എന്ന് വരും, പ്ലസ് മൈനസ് ഇവിടെ എന്തുണ്ട്, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 0.08 DO എന്ന് വരും, ഇവിടെ പ്ലസ് എന്തുണ്ട് 0.016 വരും, 16 വരുമ്പോൾ 0.16 എന്ന് വരും ഇതിൻ്റെ വാല്യൂ. ഇതെല്ലാം ഇത്ര കടന്നു ഇൻറ്റു ഇവിടെ ഈ സാധനമുണ്ട്, ഈ സാധനം വരുമ്പോൾ എന്താണ് ഡി ഒ സ്ക്വയർ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഡി ഒ സ്ക്വയർ മൈനസ് മൈനസ് ഡി ഒ സ്ക്വയർ പറ്റി പോവും, മൈനസ് 0.16 വരും, മൈനസ് മൈനസും പ്ലസ്സായി, ഇതുകൊണ്ട് കാണുമ്പോൾ 2 × 0.08 D എന്ന് വരും. ഓക്കെ, ദ ഹോൾ ഇൻറ്റു ഡി ഒ ഇതും പോയി. ഇനി ഇതുകൊണ്ടും ഇതുകൊണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. തിരുമേനക്കടുത്താണ് ശല്യായിരുന്നല്ലേ ഇത്രി ഓഹോ. അപ്പോൾ അത്രയും വന്നു. പിന്നെ ഇത് ഇതിലേക്ക് കയറുമ്പോഴത്തേക്ക് 2 DO² മൈനസ് ഇതിനെ എന്താണ് 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് അല്ലേ, മൈനസ് ഇൻ 1.6 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ആണ്, ഇതിനെ മൾട്ടിപ്ലൈ ആണ്, ഇത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, ഇതിനെ മൾട്ടിപ്ലൈ ആണ്, സ്ഥലമില്ല. പിന്നെ അടുത്ത എന്താണ് ഇത് ഇതും കൂടെ മൾട്ടിപ്ലൈ ആണം, ഇതും ഇതും കൂടെ മൾട്ടിപ്ലൈ ആണം, ഇതും ഇതും കൂടെ മൾട്ടിപ്ലൈ ആണം, എന്നിട്ട് എല്ലാത്തിനെ ഡി ഒ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ ഡി ഒ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇതിനെ ഡി ഒ ഇതിനകത്തോട്ട് കയറ്റി ഡി ഒ കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. ഇപ്പോൾ ഇത് ഇതിപ്പോൾ ഡി ഒ ആണല്ലോ, ഇപ്പോൾ ഡി ഒ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക.
അപ്പം അതാണ് അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ DO കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ഒരു സാധനം, ഈ വാല്യൂ തന്നെ നമ്മൾ ഇപ്പുറത്ത് എടുത്തിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 1 4 3 2 3 9 0 0 ഇസ് ഈക്വൽ ടു ഇതിന, ഇവിടെ എന്ത് വരും, ഇവിടെ വരുന്ന ടേംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതായത് 2 DO² - -0.08 DO + 0.16 ഇൻറ്റു അപ്പുറത്ത് എന്തൊക്കെയുണ്ട്, 0.08 DO - 0.16. ഈ ഡി ഒ ഇങ്ങോട്ടെങ്കിൽ ഇപ്പുറത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കയറുമ്പോഴത്തേക്ക്, അപ്പോൾ ഇവിടെ ഡിവൈഡ് ഡിനോമിനേറ്ററിൽ ഇത്രയുണ്ട്, ഇത് ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ എന്തുകൊണ്ട് DO ഉണ്ട്, ഇത് ഇൻറ്റു ബാക്കി ഇത്രയും ടേംസും കൂടെ അതിൽ വരത്തില്ലേ, ഇത്രയും ടേംസ് വരുമ്പോൾ എന്ത് വരും, 5/16 × 68.8 × 10⁶. ഓക്കെ, അപ്പോൾ അതും കൂടെ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അതായത് ഇതിങ്ങിപ്പുറത്ത് വരുമ്പം 1 4 3 2 3 9 0 0 / 16 അങ്ങ് മോളിൽ പോവും, ഡിവൈഡ് ബൈ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇൻറ്റു ആണ്, ഇതെല്ലാം അങ്ങ് ഡിനോമിനേറ്റർ താഴെ വരും, 5 × 68.8 × 10⁶ വിച്ച് ഇസ് ഈക്വൽ ടു DOയും കൂടെ ഇങ്ങിപ്പുറത്തുണ്ടാകും, DOയും കൂടെ ഇപ്പുറത്തുണ്ടാകും, DO വിച്ച് ഇസ് ഈക്വൽ ടു 2 DO² - 0.08 DO + 0.16 × 0.08 DO - 0.16. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ, ഇനി സ്ഥലമില്ല ഞാൻ എനിക്ക് ബാക്കിയൊക്കെ എഴുതി വെച്ചേക്കുക, സോൾവ് ചെയ്യണമെങ്കിൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ സോൾവ് ചെയ്ത രീതിയിലുള്ള ഇക്വേഷൻ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, 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 എന്നിട്ട് ഒറ്റ ഇക്വേഷൻ കിട്ടും. എന്നിട്ട് ഇതും കൂടി ആ സൈഡിലേക്ക് കൊണ്ടുപോയി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇത് അപ്പുറത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ DO³ എന്ന് പറയുന്ന ഒരു ഫോം വരും. അത് DO³ + ഇത്ര DO² + ഇത്ര DO + ഈ ഒരു കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ DO³ക്ക് വാല്യൂസ് വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഈ ഒരു സാധനം ചെയ്യുക, ഇത് ഇത്രയും കൂടെ ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല, സ്ഥലമില്ല. അപ്പോൾ അതും കൂടെ ചെയ്യുക, ഇത്തിരി അവസാന നിമിഷം സമയം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഇത് പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യുക, എന്താണ് ഈ സാധനം, അതായത് എന്തോ പറയാമെന്ന് മറന്നുപോയി. അപ്പം DO കണ്ടുപിടിക്കുന്ന, അപ്പോൾ ഇതുപോലെ പല രീതിയിൽ വരാം. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇത്ര ഇക്വേഷൻ വെച്ചിട്ടുള്ള കളികളാണ്. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടുന്ന ആ ഒരു ടെസ്റ്റിൻ്റെ ഇതിൽ ആക്ച്വലി അത് മില്ലിമീറ്ററിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഇത് മീറ്ററിൽ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒക്കെ 0.16 ഒക്കെ വന്നത്, ഇവിടെ 0.08 വന്നത്, അല്ലെങ്കിൽ 0.04 ഇവിടെ വന്നത്. മില്ലിമീറ്റർ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് 40 തന്നെ കിടക്കും, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ അത് 40 തന്നെ കിടക്കുമെന്ന് ആലോചിച്ചോളണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹോളോ സർക്കുലർ ഷാഫ്റ്റിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഇനി അടുത്ത നമ്മൾ പോളാർ മോഡലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളാർ മോഡലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപെൻഡ് ആസ് എ റേഷ്യോ ഓഫ്, നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, അടുത്തൊരു വീഡിയോ കൂടെ ആയിട്ട് പോളാർ മോഡലസ് ഇടാം.